ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പ്രാർത്ഥനാപൂർവ്വം വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ചില പാഠങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് അധ്യായങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ ശക്തമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ നിക്കോദേമോസുമായിട്ടുള്ള കർത്താവിൻ്റെ തർക്കം, 14-ാമത്തെ അധ്യായത്തിലെ കർത്താവിൻ്റെ വിളവാങ്ങൽ പ്രസംഗത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശനങ്ങൾ, 16-ാമത്തെ അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വ്യാഖ്യാനങ്ങൾ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാൻ അപ്പസ്തോലൻ പറയുന്ന കാഴ്ചപ്പാട്, ഒന്നാമതായിട്ട് അതൊരു പുനർജനനമാണ്. നിക്കോദേമോസ് കർത്താവിനെ കാണാൻ വന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാണ്. കർത്താവിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള നിക്കോദേമോസ് കർത്താവിനോട് ചോദിച്ചു, എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ഗർഭപാത്രത്തിൽ ഒളിച്ചിരുന്ന് പ്രസവത്തോട് പുറത്തു കയറാൻ പറ്റുമോ? കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് ജലത്താലും ആത്മാവിനാലുമുള്ള ജനനത്തെക്കുറിച്ചാണ്. ഇത് രണ്ട് പ്രതീകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ്, ജലവും ആത്മാവും. ഒടുവിൽ കർത്താവോട് പറയുന്നുണ്ട്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നീ യാത്ര ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞത് പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് നിന്നെ കഴുകി വൃത്തിയാക്കും, നീ വിശുദ്ധീകരിക്കപ്പെടും, ആത്മാവ് നിന്നെ വേർതിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിക്കുന്ന ആത്മാവാണ്. ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആത്മാവ്, നമ്മുടെ ജഡത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആത്മാവ്, പിശാചിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന ആത്മാവ്. മാമോദിസ കൊടുക്കുന്ന സമയത്ത് തൈലാഭിഷേകത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും കർത്താവിനെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. പട്ടം കൊടുക്കുമ്പോഴത് പറയുന്നുണ്ട്, പട്ടം അവസാനിക്കുന്നത് നെറ്റിയിലെ വിശുദ്ധ കുരിശ് വരച്ചിട്ട് കാർമ്മികൻ വൈദികനോട് പറയുന്നുണ്ട്, നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ കാഴ്ചപ്പാടിലെ പരിശുദ്ധാത്മാവ് പുനർജനനത്തിൻ്റെ ഗർഭപാത്രമാണ്. പാപത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്ന ആത്മാവ് നമ്മെ ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കും പ്രതിഷ്ഠിക്കുന്ന ആത്മാവ്. രണ്ടാമതായിട്ട്, നമ്മുടെ കർത്താവ് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം നടത്തി യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. അവിടെ ശിഷ്യന്മാർ കർത്താവിനോട് സങ്കടപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ പോയാലേ, ഞങ്ങൾ അനാഥരല്ലേ, ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങൾക്ക് പരാക്ലീത്തായ നൽകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പരാക്ലീത്ത. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. പരാക്ലീത്ത എന്ന ഗ്രീക്ക് വാക്കിനെ മൂന്നർത്ഥം യോഹന്നാൻ തന്നെ നൽകുന്നുണ്ട്. അവൻ നിങ്ങൾക്ക് ആശ്വാസകനായിരിക്കും, അവൻ നിങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കും, അവൻ നിങ്ങൾക്ക് ആലോചനക്കാരനായിരിക്കും. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന
മൂന്ന് സംരക്ഷണമാണിത് മക്കളെ. അവൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങളുടെ സർവ പ്രതിസന്ധികളിലും നിങ്ങളുടെ സർവ സഹനങ്ങളിലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അവൻ നിങ്ങൾക്ക് ആലോചനക്കാരനായിരിക്കും. നിങ്ങളെപ്പോഴാണോ വഴിതെറ്റിപ്പോകുന്നത്, നിങ്ങളെപ്പോഴാണോ മനസ്സിലെ എങ്ങോട്ടാ പോകേണ്ടെന്നറിയാതെ ആകുലപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നത്, ആ സമയത്ത് അവൻ നിങ്ങൾക്ക് ആലോചനക്കാരനായിരിക്കും. നിങ്ങൾ ആലോചന ചോദിച്ചാൽ മതി. മൂന്നാമതായിട്ട് അവൻ നിങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കും. നിങ്ങൾ രാജാക്കന്മാരുടെ മുമ്പിലെ കൊണ്ടുവരപ്പെടും, നിങ്ങൾ മർദ്ദിക്കപ്പെടും, നിങ്ങൾ കുറ്റങ്ങൾ ആരോപിക്കപ്പെടും. അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന വക്കീലാണ്, ആലോചനക്കാരനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ചിലപ്പോഴൊക്കെ ചാൻസലറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ചില കേസ് കെട്ടുകളൊക്കെ ആയിട്ട് വക്കീൽമാരെയൊക്കെ കാണേണ്ട വന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, പണ്ട് ഒരു നായരെ ജഡ്ജി എന്നോട് പറഞ്ഞ വാക്കുകളാണ്, ഫാദറെ അഡ്വക്കേറ്റ് എന്നുള്ള പദമുണ്ടല്ലോ ബൈബിളിൽ നിർത്തിട്ടുള്ളതാ, കർത്താവ് പഠിപ്പിച്ച വാക്കാണ്. ഒരു കക്ഷിക്ക് വക്കീലെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ മനുഷ്യര് കണ്ടമാനിലെ പാവപ്പെട്ട മനുഷ്യര് കോടതിയുടെ മുമ്പേ വന്നപ്പോൾ, പത്രങ്ങളുടെ മുമ്പേ വന്നപ്പോൾ അവർ സംസാരിച്ചതിന് പിറകിലേ അവരല്ല സംസാരിച്ചത്, പരിശുദ്ധാത്മാവാണ്. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. കർത്താവ് പഠിപ്പിച്ച സത്യത്തിൻ്റെ പൂർണ്ണത അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്താണ് സത്യം എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ കണ്ണടച്ച് കൈക്കൂപ്പി കർത്താവിനോട് ചോദിക്കണം, എന്താ കർത്താവ് സത്യം? അവിടുത്തെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും സത്യം എന്താണെന്ന്. സത്യത്തെക്കുറിച്ചിട്ട് മൂന്ന് കാര്യങ്ങളാണ് യോഹന്നാൻ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. മക്കളെ, എന്താണ് പാപം? ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ മാറി നടക്കുന്നതാണ് പാപം. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനമാണ് പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മാനുഷികമായ കണ്ണു മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ചെയ്തികളെ വ്യവച്ഛേദിച്ചറിയണം. നാത്താൻ പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു വന്ന് വിറകൊണ്ട് വിളറി പിടിച്ചപ്പോഴാണ് ദാവീദിൻ്റെ കള്ളത്തരം മറനീക്ക് പുറത്തായത്. സത്യത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് നൽകും. രണ്ട്, സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വലിയ തിരിച്ചറിവാണ് നീതി. യോസേഫ് പിതാവ് നീതിമാനാണെന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അവൻ നീതിമാനായിരുന്നു. എന്താ നീതി? ദൈവം ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവനാണ് നീതിമാൻ. ഞാനും നിങ്ങളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നു നീതിമാന്മാരായിട്ട് ജീവിക്കാനാ. ഞാനൊരു ബിഷപ്പാ. ഞാൻ ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ, മാതാപിതാക്കളുണ്ട്, മക്കൾക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ വഴികളിലൂടെ അവരെ നയിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവ് കാരണമാക്കണം. നീതിയിൽ വ്യാപരിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ. ഞാനവരോട് പറയും, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള തിന്മയാണ്. നീതിക്കെതിരെ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപമാണ്. മൂന്ന്, ന്യായവിധി. ഈ ലോകത്തിലെ എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താണെന്നറിയാമോ? പിശാച് പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ കള്ളക്കളി എന്താണെന്നറിയാമോ? രണ്ടാമത്തെ വരവൊന്നുമില്ല, സ്വർഗവും നരകമൊന്നുമില്ല. നിങ്ങളൊന്നും പേടിക്കണ്ട സ്നേഹമുള്ളവരെ. മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പിശാച് പ്രലോഭിപ്പിക്കുമ്പോഴാണ് നരകത്തിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. നീതിമാന്റെ മുൻപിൽ നിർത്തപ്പെടുന്നവരാണ് നമ്മൾ.
നമ്മുടെ ശവസംസ്കാര വേളയിൽ ചൊല്ലുന്ന മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, ഞാൻ നല്ലോട്ടോടി, ഞാൻ എൻ്റെ വിശ്വാസം രക്ഷിച്ചു, നീതിയുള്ള ന്യായാധിപനായ കർത്താവ് എന്നെ വിശുദ്ധിയുടെ കിരീടം അണിയിക്കട്ടെ. ന്യായവിധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സ്വർഗത്തെക്കുറിച്ച് ഓർക്കാത്തവനെ നിശ്ചയമാണ് അവൻ്റെ വഴി നരകത്തിലേക്കുള്ളതാണ്. നാലാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ പറയുന്നു, അവൻ നിങ്ങളെ സത്യത്തിൽ ജീവിക്കാൻ ശക്തിപ്പെടുത്തും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, സത്യത്തിൽ ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. സത്യത്തിൽ ജീവിക്കുക എളുപ്പമാണോ? പിലാത്തോസ് കർത്താവിനോട് ചോദിച്ചു, എന്താ സത്യമെന്ന്? കർത്താവ് പറഞ്ഞു, നീ തന്നെ പറയുക. കാരണം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സത്യമെന്ന് പറയുന്നത് തൻ്റെ പിതാവ് തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുന്നതാണ്. സത്യത്തിൽ ജീവിക്കുക, അത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. എളുപ്പമല്ല മക്കളെ. ഞാൻ 10 മക്കളുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കൊച്ചന്, എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പം മരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, അപ്പം മരിക്കുമ്പോൾ നിനക്ക് 1.5 വയസ്സേ ഉള്ളൂ, ഈ കുർബാനയ്ക്ക് തിരികെത്തിച്ചതുപോലെ വലിയ തിരി, കുഞ്ഞേ തിരി, കുഞ്ഞേ തിരി, പിന്നെ അവസാനം കുട്ടിത്തിരി. അമ്മ പറയാറുണ്ട്, ഞാൻ നിങ്ങളെ വളർത്തിയത് കാശും പുത്രനും കൊണ്ടൊന്നല്ല മക്കളെ, കാശും പുത്രനൊന്നും എനിക്കെതിരായിരുന്നു, നിങ്ങളെ ഞാൻ വളർത്തിയത് കർത്താവ് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്നെ ബലപ്പെടുത്തിയത് കൊണ്ടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, സത്യത്തിന് വേണ്ടി നിലകൊള്ളതിൻ്റെ പേരിൽ രക്തസാക്ഷികളായി എത്ര പേരാണ് ഉള്ളത്? മരിയ ഗുരുത്തി, റാണി മരിയ, എത്ര പേരെ ജയിലിൽ കിടക്കുന്ന മക്കളെ. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. ഇന്ന് പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ നമുക്ക് നൽകുന്ന ഈ കാഴ്ചപ്പാട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ ജീവിക്കാനും നമ്മെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്ത പുനർജന്മമാണ്. ജലത്താലും ആത്മാവിനാലും വിശുദ്ധിയിലും വേർതിരിക്കപ്പെട്ടു ജീവിക്കുന്നവരെ, നിങ്ങൾ ലോകത്തിൻ്റെതല്ല, നിങ്ങൾ ലോകത്തിനെടുക്കപ്പെട്ടവരാണ്. 2, നമ്മൾ അനാഥരല്ല, നമുക്ക് പിതാവിൻ്റെ പക്കൽ നിന്ന് ഒരു മധ്യസ്ഥനെ ഈശോ വാങ്ങിത്തന്നിട്ടുണ്ട്. അവൻ നമുക്ക് ആശ്വാസകനാണ്, അവൻ നമുക്ക് ആലോചനക്കാരനാണ്, അവൻ നമ്മുടെ സംഘർഷങ്ങളിലെ മധ്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആത്മാവ്. 4, സത്യത്തിലെ സാക്ഷ്യമായിട്ട് ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്. സത്യത്തിന് വേണ്ടി തളരാതെ പോരാടാൻ നമുക്ക് ശക്തി നൽകുന്ന, സ്ഥൈര്യം നൽകുന്ന ആത്മാവ്. ഈ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. 1 നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നിൻ്റെ പറക്ലീത്തായെ ഞങ്ങളുടെ മേൽ അയക്കണേ, ഞങ്ങളെ കഴുകി വൃത്തിയാക്കാൻ, ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ. ഞങ്ങൾ അനാഥരാക്കരുത്, നിൻ്റെ പാറക്ലീത്ത ഞങ്ങൾക്ക് ആശ്വാസകനാകട്ടെ, നിൻ്റെ പാറക്ലീത്ത ഞങ്ങൾക്ക് ആത്മബലം നൽകട്ടെ, നിൻ്റെ പാറക്ലീത്ത ഞങ്ങൾക്ക് ആലോചനക്കാരനാകട്ടെ, മധ്യസ്ഥനാകട്ടെ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ഓർത്ത് ജീവിക്കാൻ, പാപവഴികളെ വിട്ട് ജീവിക്കാൻ, ന്യായവിധി ഓർത്ത് നിൻ്റെ 2-ാമത്തെ ആഗമനത്തെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. കർത്താവേ, നിൻ്റെ പാറക്ലീത്ത സത്യം സാക്ഷ്യപ്പെടുത്തി നിനക്ക് സാക്ഷികളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അമീൻ. സ്നേഹമുള്ള മക്കളെ, നാളെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ധ്യാന വിഷയമാക്കുക. വീണ്ടും പുതിയൊരു പന്തക്കുസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ.